ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഹുമാൻ ഹണ്ട് എന്ന ചിത്രകാരൻ വരച്ച ഒരു ചിത്രമുണ്ട്. യേശുക്രിസ്തു ഒരു വീടിൻ്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ പെയിൻറ്റിംഗ് കണ്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും. മുള്ളും പാഴ്ച്ചെടികളും വളർന്നു നിൽക്കുന്നതിനാൽ ആ വാതിലിൽ കൂടിയുള്ള പ്രവേശനം ദുർഗമമാണ്. അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതിനാൽ ആർക്കും പുറത്തുനിന്ന് തുറക്കുവാൻ കഴിയില്ല. മുട്ടുന്ന ശബ്ദം കേട്ട് വീട്ടുടയവൻ തുറന്നാൽ മാത്രമേ അകത്തു പ്രവേശിക്കുവാൻ കഴിയൂ. ഒരിക്കൽ ഒരു ബാലൻ ആ ചിത്രത്തിൽ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവൻ്റെ പിതാവും അടുത്ത് നിൽക്കുന്നുണ്ട്. ബാലൻ പിതാവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് പപ്പ ആ വീട്ടുകാർ വാതിൽ തുറന്നു കൊടുക്കാത്തത്? ആ വീട്ടുകാർ വീടിൻ്റെ നിലവറയിൽ ഇരിക്കുന്നത് കൊണ്ടാകാം മുട്ടുന്നത് കേൾക്കാത്തത്, ആ പിതാവ് മകനോട് പറഞ്ഞു. ദൈവം മുട്ടുന്നതിൻ്റെ മൃദുലമായ ശബ്ദം കേൾക്കുവാൻ കഴിയാത്തവണ്ണം ഇന്നും നമ്മിൽ പലരും നിലവറ മുറിയിൽ കഴിയുന്നു. ഈ നിലവറ ആധുനിക മനുഷ്യൻ്റെ അവസ്ഥയുടെ പ്രതീകമാണ്. ദൈവത്തെ ഉള്ളിൽ പ്രവേശിപ്പിക്കുവാൻ കഴിയാതെ പലതരം നിലവറ മുറികളിൽ നാം കഴിയുമ്പോൾ അവിടുന്ന് ഹൃദയവാതിലിൽ മുട്ടിക്കൊണ്ടേയിരിക്കുന്നു. കടുത്ത നൈരാശ്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിലവറകളിൽ നാം കുനിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മുടെ ദുഃഖത്തിലും വേദനയിലും പങ്കുകൊള്ളുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കുനിഞ്ഞിരിക്കുന്ന സ്നേഹിത, തല ഒന്നുയർത്തുക. അപ്പോൾ ഹൃദയവാതിൽക്കൽ ആരോ മുട്ടുന്ന ശബ്ദം താങ്കൾക്ക് കേൾക്കുവാൻ കഴിയും. നമ്മെ നോവിക്കുന്ന അനുഭവങ്ങളും സംഭവങ്ങളുമായിരിക്കും ചിലപ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ തലകളെ ഉയർത്തുന്നത്. നാം ആശിക്കുന്നതല്ലായിരിക്കാം ചിലപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഹൃദയ തകർച്ചയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ നേരിയ ശബ്ദം ശ്രദ്ധിക്കുമെങ്കിൽ പോകേണ്ട വഴി നമുക്ക് കാണിച്ചു തരും. വെളിപ്പാട് 3:20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവനെന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.